വിദ്യാഭ്യാസ സമിതിയുടെ സ്കിൽ ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിജയകരമായി പത്ത് എപ്പിസോഡ് പൂർത്തിയാക്കി എന്ന സന്തോഷത്തിലാണ് സ്കിൽ ടൈമിന്റെ അണിയറ പ്രവർത്തകർ ഇത് ഒരു വൻ വിജയമാക്കിയത് നിങ്ങളുടെ പ്രതികരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു പതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ നോൺ വേബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഫലപ്രദമായി എന്ന് വിലയിരുത്തിക്കൊണ്ട് ജോണി കെ ലോറൻസ് അച്ചൻ ഇപ്പോൾ സംസാരിക്കുന്നു വെൽക്കം ഫാദർ പ്രിയ കൂട്ടുകാരെ സ്ക്രീറ്റ് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ പഠനവിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അയച്ചു തന്ന വീഡിയോ ഞാൻ കണ്ടു വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ആശയവിനിമയം എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം ഇത് ഒരു കുഞ്ഞ് വീഡിയോയാണ് ഇതിലെ കഥാപാത്രങ്ങൾ കുറേ കുഞ്ഞ് കുരുവികളും ഒരു പക്ഷിയുമാണ് ഈ ഓരോ കഥാപാത്രങ്ങളുടെയും മുഖഭാവം ശരീരഭാഷ തുടങ്ങിയവ നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുക എങ്ങനെയാണ് പ്രിയ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായോ ഓരോ കിളികളുടെയും മുഖഭാവത്തിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും കഥ പറയുകയാണ് അവയ്ക്കുള്ള സന്തോഷം സങ്കടം കോപം എന്നിവയെല്ലാം മനോഹരമായി അതിലൂടെ പ്രകടിപ്പിക്കുന്നു നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം നമ്മുടെ ആശയവിനിമയത്തിൽ ഏഴ് ശതമാനം വാക്കുകളിലൂടെയും മുപ്പത്തെട്ട് ശതമാനം വോയിസിലൂടെയും അൻപത്തഞ്ച് ശതമാനം ബോഡി ലാംഗ്വേജിലൂടെയുമാണ് നാം പ്രകടമാക്കുന്നത് അതുകൊണ്ട് ഈ സ്കിൽ നേടിയെടുക്കേണ്ടത് വളരെ ആവശ്യമായ ഒന്നാണ് നിങ്ങളുടെ പഠനകാലത്ത് തന്നെ ഈ സ്കിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഏവർക്കും ആശംസകൾ ഫാദർ വേർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനും നാം പരിചയപ്പെട്ടു ഇനി നാം പരിചയപ്പെടാൻ പോകുന്നത് എഴുത്തിലൂടെയുള്ള ആശയവിനിമയമാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന നൈപുണ്യ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ജബറാജ് സാറാണ് വെൽക്കം സർ നമസ്കാരം എഴുത്തിലൂടെയുള്ള ആശയവിനിമയം അഥവാ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ ഉപനൈപുണികളായ ബെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ ബെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നിവ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് എഴുത്തുകളിലൂടെയുള്ള ആശയവിനിമയം അഥവാ റിട്ടേൺ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചാണ് ിന്തിക്കുന്നത് ഈ ഇലക്ഷൻ സമയത്ത് നാം നാട് മുഴുവൻ പോസ്റ്ററുകൾ ബോർഡുകൾ ചുവരെഴുത്തുകൾ എന്നിവ കണ്ടു സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ ഇതിലുള്ള എഴുത്തുകൾ നമ്മെ സഹായിച്ചു ഇതുപോലെ വിവിധ കാര്യങ്ങൾ വിനിമയം ചെയ്യാൻ എഴുത്ത് ഭാഷ ഉപയോഗിക്കുകയാണ് എങ്കിൽ അവയെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അഥവാ എഴുത്തിലൂടെയുള്ള ആശയവിനിമയം എന്ന് പറയുന്നു പഴയ താളിയോലകൾ തുടങ്ങി ഇന്ന് നാം ഇലക്ട്രോണിക് സംഗീതങ്ങളായ ഇമെയിൽ വാട്സപ്പ് എന്നിവയിലൂടെയെല്ലാം ഈ ആശയവിനിമയം സാധ്യമാക്കുന്നുണ്ട് നോവൽ കഥ കവിത ലേഖനങ്ങൾ നോട്ടീസുകൾ സർക്കുലറുകൾ തുടങ്ങി എഴുതി തയ്യാറാക്കിയിട്ടുള്ള എല്ലാം തന്നെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഉദാഹരണങ്ങളാണ് നല്ല ഭാഷാ ജ്ഞാനവും ആശയവിനിമയത്തിനുള്ള മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ആർജിക്കുക എന്നതാണ് ഈ നൈപുണി പ്രദക്ഷിപ്പിക്കുവാൻ ഏറ്റവും അനിവാര്യമായത് നല്ലവണ്ണം എഴുതി തയ്യാറാക്കുന്ന ഒരു സന്ദേശം എഴുതിയ വ്യക്തിയും സ്വീകരിക്കുന്ന വ്യക്തികളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു കലാ സാംസ്കാരിക രംഗം മാധ്യമരംഗം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ ഉള്ളവർക്ക് കഴിയും ചില കുട്ടികൾ പറയാറുണ്ട് അവർക്ക് ജേണലിസ്റ്റ് ആകണം ജേണലിസം പഠിക്കണം എന്നൊക്കെ യഥാർത്ഥത്തിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന നൈപുണി ഉള്ളവർക്ക് ഈ രംഗത്ത് വളരെയേറെ ശോഭിക്കാൻ കഴിയും നല്ല രീതിയിലുള്ള ബെർബിൾ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനും ഈ ആശയവിനിമയം നമ്മെ സഹായിക്കും നല്ലവണ്ണം പ്രസംഗിക്കുവാൻ പലപ്പോഴും ആദ്യം പ്രസംഗം എഴുതി തയ്യാറാക്കുകയാണ് ചെയ്യുക റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാക്കാൻ ആവശ്യമായ ചില ടിപ്പുകൾ കൂടി ഞാൻ സൂചിപ്പിക്കാം ഒന്ന് വ്യക്തത എഴുതാൻ പോകുന്ന ആശയത്തെക്കുറിച്ച് നല്ല വ്യക്തത മനസ്സിലുണ്ടാകണം രണ്ട് ബോധ്യം സ്വയം ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നന്നായി എഴുതാൻ കഴിയുകയുള്ളൂ അതിനാൽ എഴുതാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് അത്തരമൊരു ബോധ്യം ദർബന്ധമായും ഉണ്ടാകണം മൂന്ന് ശൈലി സന്ദേശം ലഭിക്കേണ്ടത് ആർക്കാണോ അവർക്ക് മനസ്സിലാകുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ശൈലി നാം സ്വീകരിക്കണം നാല് ഭാഷ വ്യാകരണം ഭാഷയ്ക്കും വ്യാകരണത്തിനും ലിഖിത ആശയവിനിമയത്തിൽ വലിയ പങ്കുണ്ട് എഴുതിയ കാര്യങ്ങൾ ഒന്നിലധികം തവണ വായിച്ച് ഭാഷാശുദ്ധി വരുത്തണം അഞ്ച് വിരാമചിഹ്നങ്ങൾ വിരാമം അർത്ഥവിരാമം കോമ ചോദ്യചിഹ്നം ആശ്ചര്യചിഹ്നം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം എപ്പോഴും ഓർക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന നൈപുണി സ്വാത്തമാക്കാനും നാം ആയിരിക്കുന്ന മേഖലകളിൽ വിജയിക്കുന്നതിനും കഴിയും അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന നൈപുണ്യമായി ബന്ധപ്പെട്ട് ഇന്ന് ടാസ്ക് നൽകാനായി നമ്മോടൊപ്പം ഉള്ളത് ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് റാഫേൽ അച്ഛനാണ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ഫാദർ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എഴുത്തിലൂടെയുള്ള ആശയവിനിമയത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനകം പരിചയപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഏറ്റവും ശക്തമായിട്ടുള്ള രീതി എഴുത്തു തന്നെയാണ് കഥ കവിത നോവൽ നോട്ടീസുകൾ ലേഖനങ്ങൾ ഇവയെല്ലാം ആശയവിനിമയത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകൾ തന്നെയാണ് നിങ്ങൾക്കേറെ സുപരിചിതമായ വാട്സപ്പ് പോസ്റ്റുകളും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്ന ടാസ്ക് വളരെ ലളിതമായുള്ളതാണ് ഒരു കത്തെഴുതുക കത്ത് എഴുതണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രിസ്മസ് കാലഘട്ടമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ക്രിസ്മസ് പാപ്പയ്ക്ക് ഒരു എഴുതണം എന്താണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ക്രിസ്മസ് പാപ്പയ്ക്ക് സ്കിൽ ടൈമിനെക്കുറിച്ച് ഒരു കത്ത് അപ്പോൾ അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലത് കുറവുകൾ എല്ലാം എഴുതാം കേട്ടോ അപ്പോൾ സ്കിൽ ടൈമിനെക്കുറിച്ച് ക്രിസ്മസ് പാപ്പയ്ക്ക് ഒരു കത്തെഴുതുക എഴുതിയ കത്ത് നിങ്ങൾ ഉറക്കെ വായിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക പരമാവധി ദൈർഘ്യം ഒന്നര മിനിറ്റാണ് അയക്കേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് ആറ് ആറ് ഒന്ന് നാല് ഏഴ് ആറ് നാല് വളരെ സന്തോഷത്തോടുകൂടെ ഈ നല്ല കാലഘട്ടത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു ഒപ്പം എജ്യൂക്കേഷൻ മിനിസ്ട്രിയിലൂടെ ഇത്രയും നല്ല ഒരു നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തും സ്കിൽ ടൈമിനെക്കുറിച്ച് സ്കില്ലുകളെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ എപ്പിസോഡുകളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും ഇത് അണിയിച്ചൊരുക്കിയ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തകർക്കും വളരെ സ്നേഹപൂർവ്വം എല്ലാവിധ ആശംസകളും വിജയങ്ങളും ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫാദർ അപ്പോൾ ക്രിസ്മസ് പാപ്പയ്ക്ക് ഒരു കത്ത് എഴുതാൻ എല്ലാവരും തയ്യാറാണല്ലോ എഴുതിയ കത്ത് വായിക്കുന്ന ഒരു വീഡിയോ ഞായറാഴ്ച പത്ത് മണിക്ക് മുൻപ് ഒൻപത് ഏഴ് നാല് ആറ് ആറ് ഒന്ന് നാല് ഏഴ് ആറ് നാല് എന്ന നമ്പറിലേക്ക് അയക്കുക ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ മികച്ച പ്രകടനങ്ങൾ കാണാം നോവോബലായി സ്വർഗസ്തന ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പേര് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് എൻ്റെ ഇടവക മാറാനൂർ ഞാൻ ഇന്ന് സ്വർഗസ്നാൻ നിങ്ങളുടെ എന്ന പ്രാർത്ഥന നോൺ വെർബ് കമ്മ്യൂണിക്കേഷനിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂര്ണമാകുന്നു അടുത്ത വെള്ളിയാഴ്ച ആറരയ്ക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ